സെമി കിച്ചൻ എലങ്കുളം റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് കലത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പലർക്കും ഈ കലത്തപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ ഈ കലത്തപ്പത്തിൽ മൈദയോ ചോറോ ഒന്നും കൂട്ടാതെ ശരിയായ രീതിയിൽ നല്ല സോഫ്റ്റ് കലത്തപ്പം ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടേ ഉള്ളൂ, മോണിറ്റേഷൻ ആയിട്ടുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. ഈ ചാനൽ തുടങ്ങുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിലധികവും നാടൻ രീതിയിലുള്ള റെസിപ്പിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് അടുത്ത തലമുറയിലേക്കും എത്തിക്കുക എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കലത്തപ്പം ഉണ്ടാക്കി തുടങ്ങാം. ഇനി മുതൽ 8 മിനിറ്റ് കൂടുതലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത് കൂടി പോയിട്ടുണ്ട്, ക്ഷമിക്കണം. അപ്പോൾ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഈ കലത്തപ്പം ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. കുക്കറിൽ കലത്തപ്പം എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇതാ റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന ഈ പച്ചരി വെച്ചാണ് ഞാൻ കലത്തപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. ഏത് പച്ചരി എടുക്കാം, എന്നാൽ ഞാൻ അധികം എടുക്കാറുള്ളത് ഈ പച്ചരിയാണ്. അപ്പോൾ ഞാൻ 3 കിലോ അരി എടുത്താണ് കലത്തപ്പം ഉണ്ടാക്കുന്നത്. ഇതിലെ കല്ലൊക്കെ എല്ലാം നീക്കി ഞാനിതിൽ നിന്ന് 3 കിലോ അരി എടുക്കുകയാണ്. അപ്പോൾ അതാ നിങ്ങൾ കുറച്ചുള്ളെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ എനിക്ക് ഇത് കൊടുക്കാനുള്ളത് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ എടുക്കുന്നത്. നിങ്ങൾ 1 കിലോ അരി വെച്ചിട്ടാണ് കലത്തപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ അളവ് കൂടി പറഞ്ഞു തരാം. നമ്മൾ ശർക്കര എടുക്കുമ്പോൾ അതിലേക്കനുസരിച്ചുള്ള മധുരം എടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതിൽ 3 കിലോ അരി ഇല്ല. അപ്പോൾ ഇനി എൻ്റെ കയ്യിൽ കുറച്ച് നെല്ലുത്തരിൻ്റെ അരി ഉണ്ട്. അപ്പോൾ അതുകൂടി ഞാൻ എടുക്കുകയാണ്. അത് എടുക്കണം എന്നൊരു നിർബന്ധമില്ല, ഈ അരി ഇല്ലാത്തത് കൊണ്ടാണ്, സ്റ്റോക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ ബാക്കിയുള്ളത് നെല്ലുത്തരിൻ്റെ അരിയാണിത്. അപ്പോൾ ഇതെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നെല്ലൊക്കെ ഉണ്ടാവും, കണ്ടോ, ഇതുപോലെ നെല്ലാണിത്. അപ്പോൾ ഇത് എല്ലാം ഇതിൽ നിന്ന് നീക്കിയിട്ട് ഇനി ബാക്കിയുള്ളതും കൂടി എടുക്കട്ടെ. അപ്പോൾ ഇതാ ചേറിയപ്പോൾ ഇതിലെ ഉമ്മയാണ് ഈ പോയിട്ടുള്ളതൊക്കെ. അപ്പോൾ ഇനി ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. 2-3 പ്രാവശ്യം നല്ല വൃത്തിയായിട്ട് കഴുകണം. നമ്മളിത് കഴുകുന്തോറും ഇതിലൊരു പശ ഉണ്ട്, ആ പശ ഫുള്ളായിട്ട് ഇതിന്ന് പോയി കിട്ടണം. അപ്പോൾ എന്നിട്ട് വെള്ളം തെളിഞ്ഞ് വരുന്നത് വരെ ഇത് കഴുകിയെടുക്കാം. ഇതൊരു 3-4 മണിക്കൂർ കുതിർത്തേണ്ടതുണ്ട്. അപ്പോൾ ഞാനിത് രാത്രിയിൽ കുതിർത്തി വെക്കുകയാണ്, രാവിലെ എടുത്തിട്ട് കൂട്ടി വെക്കാം. അല്ല, നിങ്ങൾ രാവിലെ ആണെങ്കിൽ ഒരു 4 മണിക്കൂർ നേരം കുതിർത്തിയെടുത്താൽ മതി. അപ്പോൾ ഇതാ കണ്ടോ, ഇതിലൊക്കെ പശ നല്ല പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് തന്നെ പോയി കിട്ടണം. അരി കുതിരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇതിലെ ഈ പശ എല്ലാം നമ്മൾ നീക്കണം, എന്നാലേ ആ വെള്ളത്തിൽ നിന്ന് ഇതെല്ലാം പോയി കിട്ടുള്ളൂ. അപ്പോൾ അതാ, അപ്പോൾ ഇതിന് ചുരുങ്ങിയത് ഒരു 3 പ്രാവശ്യമെങ്കിലും ഇത് ഇങ്ങനെ കഴുകിയെടുക്കണം. ഇപ്പോൾ ഇതാ ഏകദേശം വെള്ളമെല്ലാം തെളിഞ്ഞു വരൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്ക്, കണ്ടോ, അപ്പോൾ ഇതിൽ വെള്ളമെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്ക്, 3 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുക്കുകയാണ്, കണ്ടോ, അരിയെല്ലാം കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി വേണമെങ്കിൽ കഴുകിയെടുത്താൽ മതി, ഇനി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് കുറേശ്ശെ കുറേശ്ശെ അരച്ചെടുക്കാം. ഞാനും മിക്സിയിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. ഇനി നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ പൊടിക്കുകയാണെങ്കിൽ പൊടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഇത് ഇതിലെ മേൽഭാഗം മേൽഭാഗം നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ വന്ന് കടന്നോളും. ഇനി കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ ഈ എപ്പോഴും ഇത് ശ്രദ്ധിക്കണം, നല്ലതാണ്. മേൽഭാഗം മേൽഭാഗം എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഏകദേശം അരിൻ്റെ ഒപ്പം ആയാലും കുഴപ്പമൊന്നുമില്ല, ഇതിൽ വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൽ അരക്കുന്നതിന് അനുസരിച്ച് നമുക്ക് ഏലക്കായ ഇട്ട് കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട, ഫസ്റ്റിൽ 2 പ്രാവശ്യമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇത് അരഞ്ഞിട്ടുണ്ട്, ഇതാ ഇതുപോലെ ആയാൽ മതി.
ചെറിയൊരു തൈയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, കലത്തപ്പത്തിനല്ല ആരി എടുക്കാനൊക്കെ ചെറിയൊരു തരി ഉള്ളത് നല്ലതാണ്. അപ്പോൾ ഇനി ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു പാത്രത്തിലേക്ക്. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് ഇതേപോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ദാ ഇതും മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ അരച്ചെടുക്കാം. ഈ സമയം നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കാൻ വെക്കാം. അപ്പോൾ ഞാൻ 3 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 2 കിലോ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. കലത്തപ്പത്തിന് നല്ല മധുരം ഉണ്ടായിക്കോട്ടെ, അതിന് വേണ്ടിയിട്ട് 2 കിലോ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഉരുക്കിയെടുക്കാം. നിങ്ങൾക്ക് 1 കിലോ അരിയാണെങ്കിൽ അതിലേക്കൊരു 3/4 കിലോത്തോളം ശർക്കര ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ബാക്കിയുള്ളത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറിയാൽ ഇത്രയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ ചൂടാറിയപ്പോൾ ഇതാ ഇത് നല്ല കട്ടിയിലുണ്ട്. അപ്പോൾ ഒരുപാട് ചൂട് ആറിപ്പോണ്ട, കുറച്ച് ചെറിയൊരു ചൂട് കൊടുക്കാനാണ് നമ്മൾ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഇപ്പോൾ ചെറിയൊരു ചൂടൊക്കെ ഉണ്ട്. നല്ല ചൂട് ആറരുത്, അപ്പോൾ നമുക്ക് ആരെടുക്കൂല. കലത്തപ്പത്തിന് ആരെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ചൂട് വേണം. അപ്പോൾ ഞാൻ ഈ ശർക്കര അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് മാവിലേക്ക്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതാ ഇടക്കിടക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ മധുരം കൂടിപ്പോവൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് ചൂട് കൊടുക്കണേ തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതാ നല്ല മധുരമെല്ലാം അതാ ഇതുപോലെ ആയിട്ടുണ്ട്. ഇതൊരു മാവ് കുറേ ലൂസും അല്ല, എന്നാൽ നല്ല കട്ടിയല്ല, ഇതുപോലെ ആവണം. കണ്ടോ, ഇതാ ഇതേപോലെ ആയാൽ മതി. അപ്പോൾ നമ്മളെ കലത്തപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇലക്കായങ്ങൾ അരക്കുകയാണെങ്കിൽ തൊണ്ട് കളഞ്ഞ് അരക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഇലക്കായിൻ്റെ ഇതാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം അപ്പശോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതുപോലെ നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്ത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ, 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഇനി ഈ സമയം നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ ഉള്ളിയും ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എണ്ണ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടാണ്, ഏത് നെയ്യായാലും കുഴപ്പമില്ല. അപ്പോൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഉള്ളി തേങ്ങയെല്ലാം ഞാൻ കൂടുതലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി ആദ്യം നമുക്ക് തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ല ഒന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതാ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ആയാൽ മതി. ഇനി നമുക്കിത് ഇതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് കുറേശ്ശെ അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല, അല്ല മാവിലേക്ക് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇനി ഈ നെയ്യിലേക്ക് തന്നെ നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതും അതുപോലെ ബ്രൗൺ നിറം ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതും മാവിലേക്ക് നേരെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് അതിന് ശേഷം അതിലേക്കിൻ്റെ മേലെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഇതായിട്ടുണ്ട്. അപ്പോൾ ഉള്ളി കോരി മാറ്റിയെടുക്കുകയാണ്. ഇത് ഇങ്ങനെ കലത്തപ്പത്തിന് നല്ലൊരു മണം ഉണ്ടാവും ആ തേങ്ങാക്കൊത്തിൻ്റെയും അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ തുമിച്ച് കൊടുത്താൽ. അപ്പോൾ ഇനി ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് കലത്തപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കർ നല്ലൊന്ന് ചൂടായി കിട്ടണം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് തുറന്ന് നോക്കുകയാണ്. മാവ് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി ഇളക്കിയെടുത്തിട്ട്
നമ്മൾ നേരത്തെ മൂപ്പിച്ചെടുത്ത ഉള്ളി അതുപോലെ തേങ്ങാക്കൂത്തും കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് തേങ്ങാക്കൂത്ത് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്, അതുകൊണ്ടാണ് തേങ്ങാക്കൂത്തൊക്കെ കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഉള്ളി തുമിച്ചത് അതും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതാ മാവ് നന്നായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുക്കർ നല്ല ചൂടാവാൻ വെക്കണ ഈ സമയത്ത്, നല്ല ചൂടായതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് രസം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് ഇത് എല്ലാ ഭാഗവും ഇതേപോലെ ഒന്ന് ചിറ്റി കൊടുത്താൽ മതി. ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ആവണം, അല്ലെങ്കിൽ നമ്മളെ കലത്തപ്പം ഇതൊന്നും എടുത്താൽ കിട്ടൂല. അപ്പോൾ ഇതാ ആയിട്ടുണ്ട്. അപ്പോൾ കണ്ട കുക്കറിൽ നിന്ന് ആവി വരുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയൊക്കെ കട്ടിയിൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് മാവ് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ രണ്ട് കയ്യിൽ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കൊരു മീഡിയം സൈസിലുള്ള കലത്തപ്പമാണ് വേണ്ടത്. അപ്പോൾ അല്ലെങ്കിൽ ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി കട്ടി കൂടുതൽ വേണമെങ്കിൽ ഒരു കയ്യിലും കൂടി അധികം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ കുറച്ച് ചെറിയ ഉള്ളി തുമിച്ചത് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കർ അടച്ചു കൊടുക്കണം. ഇപ്പോൾ തീയ് നല്ല കൂട്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഇത് പെട്ടെന്ന് അടച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ വെയിറ്റ് ഉണ്ടല്ലോ ഇതെല്ലാം വിസിൽ ഇത് ഊരി കൊടുക്കണം. ഇത് വേണ്ട. ഇനി അടച്ചു കൊടുത്തതിന് ശേഷം തീ നമുക്ക് കുറച്ച് കൊടുക്കണം. ഇനി വിസിൽ വരുന്നത് അവിടെ ആവി വരുന്നുണ്ടാവും. അപ്പോൾ ഇതാ നമുക്ക് നോക്കിയാൽ കാണും ഇവിടെ ഇങ്ങനെ ഒരു പുളകം ഒക്കെ ആയിട്ട് ഇങ്ങനെ ആവി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ വേറൊരു അടുപ്പുമലേക്ക് ഇത് മാറ്റി കൊടുക്കണം, ഇത് അടി കരിഞ്ഞു പോവാതിരിക്കാനാണ്. അപ്പോൾ ഈ ആവി വന്നതിന് ശേഷം മതി വേറൊരു അടുപ്പുമലേക്ക് ഇത് മാറ്റി കൊടുക്കേണ്ടത്. എന്താ വെച്ചാൽ ഈ അടുപ്പ് ഇപ്പം നല്ല ചൂടാവും. അപ്പോൾ ഇതാ ഇതിൽ ഏറ്റവും തീ നന്നായിട്ട് എത്ര കൊണ്ട് കുറക്കാൻ പറ്റുന്നു അത്രയും തീ കുറച്ച് കൊടുത്തിട്ട് വേണം അതിലമ്മയ്ക്ക് വെക്കാൻ. അപ്പോൾ ഇനി അതിലൊരു 15 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മളെ കലത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഇതിന്ന് ഇങ്ങനെ അരിവെന്നൊക്കെ എടുത്താൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഒന്ന് ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് എടുത്താൽ മതി. അപ്പോൾ ചൂടാറും. അപ്പോൾ ഇതിന് ശേഷം കമഴ്ത്തി എടുത്താൽ മതി. അപ്പോൾ കണ്ടോ ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ സാധാരണ അടുപ്പമ്മലൊക്കെ നമ്മളെ ഉമ്മമാർ പണ്ട് ചെയ്തിരുന്ന അതേപോലത്തെ കലത്തപ്പാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടോ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതാ ബാക്കിയുള്ളതും ഞാനിതുപോലെ ചെയ്തെടുക്കുകയാണ്. കുക്കറിലാവോട്ട് നമുക്കിത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അടുപ്പമ്മ വെച്ച് നമ്മൾ എങ്ങനെ നോക്കിയാലും ചിലപ്പോൾ അതൊന്ന് അടിയിൽ പിടിക്കുക കരി ഒക്കെ കരിഞ്ഞ് പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇതിൻ്റെ മേലെ ഇതേപോലെ നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ കുറച്ച് ചെറിയ ഉള്ളി തുമിച്ചത് അതും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇത് പെട്ടെന്ന് അടച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നേരത്തെ കാട്ടിയ മാതിരി അപ്പുറത്ത് അടുപ്പമേക്ക് മാറ്റി വെക്കുക. അപ്പോൾ ഇതാ അതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ എല്ലാം അപ്പം നല്ല ആരെടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതാ എല്ലാം നല്ല സോഫ്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കലത്തപ്പം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി. ഈ സമയം കൊണ്ട് എനിക്ക് ഇത്രയും കലത്തപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ എല്ലാം ഇതാ ഇതുപോലെ തന്നെയാണ്. കണ്ടോ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്കിത് എത്രമാത്രം സോഫ്റ്റാണ് എന്ന്. അപ്പോൾ കണ്ടോ എല്ലാം നല്ല ടേസ്റ്റുള്ള കലത്തപ്പമാണ്. അപ്പോൾ നീ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ എപ്പോഴും അധികം ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. ഇതിൽ നമ്മൾ മൈദപ്പൊടിയോ അല്ലെങ്കിൽ ചോറോ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ കണ്ടോ നല്ല ആരെടുത്തിട്ടുള്ള നല്ല കലത്തപ്പമാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടാവും. നിങ്ങളുണ്ടാക്കുമ്പോൾ ആദ്യം കുറച്ച് അളവിൽ ഉണ്ടാക്കിയാൽ മതി. ഒരു കലത്തപ്പൊക്കെ ഉണ്ടാക്കുന്ന അതേ അളവ് എടുക്കുക, എന്നിട്ട് അതുപോലെ ഉണ്ടാക്കിയിട്ട് പിന്നെ കൂടുതൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ മതി.
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവും. ഇനി ഈ മാവ് ഇതേ രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കുക്കറിലും അല്ലാതെയും ചട്ടിയിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടാവും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുതേ.